ൂപ്പോ നടക്കാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാ മോനെ സംസാരിക്കുന്നത്? ചെവിക്ക് തട്ടിക്കളിക്കണാടാ, ചെവിക്ക് തട്ടിക്കളിക്കണാടാ. നീ ചെവിക്ക് കേട്ടത് ആര്? നീ? ഞാനോ? ഈശ്വര എന്നെ റീത്തയാണോ? പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് കാര്യം സാധിക്കാനാണല്ലേ. നിനക്കറിയില്ലേ, ഈ പ്രേതത്തിലും ഈശ്വരനൊന്നും വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയാണ് ഞാൻ. ആണോ? ദൈവത്താണ് സത്യം. നീ ആരെ കൂടെ വന്നിരിക്കുന്നത്? ചുമ്മാതിരിക്കാൻ പറയണോ? ഇനി പിന്തിരിയാൻ പറ്റില്ല, ഉടനെ റെഡിയായി കഴിഞ്ഞു. താനെന്താ ഇവിടെ? ഏറ്റവും ആത്മാർത്ഥമായി റീത്ത കേസ് അന്വേഷിച്ചിട്ടും സാറിനെ അവർ പുറത്താക്കി. ഇപ്പോ ആ കേസ് സത്യസന്ധമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാറിന്റെ എന്തെങ്കിലും സഹായം ഉണ്ടാവുമെന്നറിയാൻ. തന്റെ കൂട്ടുകാരനെ ഇറക്കി കിട്ടുക എന്ന സഹായമാണെങ്കിൽ അത് നടക്കത്തില്ല. മേലെ നിന്ന് നല്ല പിടിയുണ്ട്. ആ സഹായമല്ല. പിന്നെ സാർ വാ. എടോ, താൻ പുറത്തിയാടിയോ? കഷ്ടം. ഇനിയിപ്പോ തന്നെ പിടിച്ചു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. സാറിപ്പോ ഡ്യൂട്ടിയിലല്ല എന്നൊരു ന്യായമുണ്ടല്ലോ. എടാ ഗുഹ, നീ ഇവിടെ? സാറിന് എന്നെ എപ്പോഴും ലോക്കപ്പിൽ മാത്രം കണ്ടാ മതിയാ, വല്ലപ്പോഴൊന്ന് പുറത്തും കാണണ്ടേ? അപ്പൊ നീയാണല്ലേ ഇയാളെ പുറത്തിയാടിച്ചത്? അതെ, ഞാൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും ഒരു സഹായത്തിനേ. എന്ത് സഹായം? മുൻപ് ഒരു രാഷ്ട്രീയ കക്ഷി റീത്തയെ ഒരു കള്ളക്കേസിൽ കുടുക്കി അവരുടെ മന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് എല്ലാ തെളിവുകളും റീത്തയ്ക്കെതിരായിരുന്നിട്ടും ജഡ്ജെന്തോ റീത്ത നിരപരാധിയാണെന്ന് വിധി എഴുതി. തൻ്റെ പാർട്ടിക്കുണ്ടായ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ മന്ത്രിക്ക് രാജിവെച്ചിറങ്ങേണ്ടി വന്നു. ആ മുൻമന്ത്രി വി പി പ്രതാപൻ്റെതാണ്. സാർ നേരത്തെ പറഞ്ഞില്ലേ മോളിന്നുള്ള പിടി? നിങ്ങളൊക്കെ ഇതൊക്കെ എവിടെ പോയി കണ്ടുപിടിച്ചോണ്ട് വരുന്നു? ആട്ടെ, ഞാനെന്താ ചെയ്യേണ്ടത്? എന്റെ അടുത്ത ലക്ഷ്യം ഇര. വി പി പ്രതാപനാണെന്ന് അയാൾ അറിയണം, എ എസ് പി അറിയണം, പിന്നെ ഇൻസ്പെക്ടർ രവിയും അറിയണം സാറിലൂടെ.